ഇന്നലെ ഇന്നുമായി നടന്ന സംഭവങ്ങൾ ഭക്തജനങ്ങളെ സംബന്ധിച്ചുള്ള ആംഗിളിലാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനമാണ് പോലീസിനെ അണിനിരത്തിയ ശേഷം കേരള ഭരണകൂടം അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. 50 വയസ്സിൽ കഴിഞ്ഞ സ്ത്രീകൾ ധാരാളമായിട്ട് വന്നിരുന്നു. അവർക്കൊന്നും മനുഷ്യനാവശ്യമായ പ്രാഥമിക സൗകര്യത്തിനുള്ള സംവിധാനങ്ങളോ അവിടെയുള്ള റൂമുകളെല്ലാം പൂട്ടി പോലീസുകാരെ താക്കോൽ കൈവശം വെച്ചു. അവർക്ക് കുടിവെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി. ഇന്നലെ പോകേണ്ട അവസരത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു. അതുപോലെ ഭക്ഷണം ലഭ്യമാകാനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നില്ല. സമാധാനത്തോടെ ഒരു ദേവാലയത്തിൽ എല്ലാം സമർപ്പിച്ച് ഈശ്വരാരാധന നടത്താൻ പോലീസിനെ അങ്ങനെ വിന്യസിച്ചുകൂടാ എന്നുള്ളത് സുപ്രീം കോടതിയുടെ തന്നെ ഉത്തരവിൽ ഉള്ളതാണ്. ഭുവനേശ്വരം ക്ഷേത്രത്തിൽ കാര്യത്തിലുണ്ടായിട്ടുള്ളതാണ്. അതും സാധിക്കാതെ ഇരുമുടിക്കെട്ടുകളും എല്ലാം പരിശോധിക്കുന്ന ഒരു സ്ഥിതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ വിശ്വാസ ലംഘനവും അവന് പ്രാഥമികമായി കിട്ടേണ്ട മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ദുരന്തപൂർണമായ അന്തരീക്ഷമാണ് ശബരിമലയിലുണ്ടായത്. അവകാശമില്ല എന്ന് കേരള ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഏതാണ് നിയമമെന്ന് അവർക്ക് വ്യക്തമല്ല. അപ്പോൾ ഈ കടന്നുകയറ്റം എന്തിനുണ്ടായി? ഈ കടന്നുകയറ്റത്തിൻ്റെ പേരിൽ മാപ്പ് ചോദിക്കാൻ അവർ തയ്യാറാകുകയാണ് വേണ്ടത്. അവർക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ തെറ്റ് തിരുത്തണം, അതുകൊണ്ട് അതിന് മാപ്പ് ചോദിക്കണം.